നിങ്ങളുടെ ഉറവിടമായ മറിയം നിലകൊള്ളുന്നു. പൈസയുടെ വിളനിലമാണ് പൈസ്യ അമ്മ. പുണ്യസമ്പാദത്തിനുള്ള പരിശ്രമങ്ങളിൽ നാം എപ്പോഴും മാതൃകയാക്കേണ്ടത് സകല പുണ്യങ്ങളും കൊണ്ട് ആനന്ദമായി പൈസ കരിക്കാൻ മറിയത്തിയാണ്. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും താൻ സമ്പാദിച്ച പുണ്യഫലങ്ങൾ ലോകം മുഴുവൻ വിനിയോഗിക്കാൻ മറിയം ആഗ്രഹിക്കുന്നു. രക്ഷാകര പദ്ധതി ഭാഗമായി വിളിക്കപ്പെട്ട അമ്മ അനുസരണത്തിന് കാൽവരി വരെ ഉത്തരം കൊടുത്തവളാണ്. പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ, കുറ്റങ്ങളോ കുറവുകളോ പറയാതെ, തർക്കങ്ങൾക്കോ വാദപ്രതിവാദങ്ങൾക്കോ നിൽക്കാതെ എല്ലാം നിശബ്ദമായി സഹിച്ചവൾ, ദേഹയുദ്ധത്തിനെ പൂർണ്ണമായി വിട്ടുകൊടുത്തവൾ. പ്രിയ കൂട്ടുകാരെ, അനുസരണത്തിന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട്. അനുസരണത്തിന് അപരന്റ വാക്കുകളെ മാനിക്കുക എന്ന അർത്ഥം കൂടിയുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് നാം എല്ലാവരും. പലപ്പോഴും അപരന്റെ വാക്കുകളെ മാനിക്കുന്നതിന് പകരം പരാതികൾ പറയാനും കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും നമ്മുടെ പിടിവാശികൾ ജയിക്കാനും ഒക്കെയല്ലേ നമ്മൾ മുന്നിൽ നിന്നിരുന്നത്. അനുസരണത്തിന് പകരം വാക്കുകളോട് തർക്കിക്കാനല്ലേ നമുക്കിഷ്ടം. നമുക്കൊന്ന് മാ ചിന്തിക്കാൻ കൂട്ടുകാരെ. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പഠിപ്പിച്ച നസറായേനെ, അനുസരണത്തിന് കാൽവരിയോട് ഉത്തരം നൽകിയ പൈസ കണക മറിയത്തിന് നമുക്ക് പിൻചെല്ലാം. മാനുഷികവും ദൈവികവുമായി സകലവിധ പൈസയുടെയും കേന്ദ്രമാണ് പൈസ്യ അമ്മ. സ്വർഗീയ നന്മകൾ നമുക്ക് പ്രാപിക്കുവാനും ഈശോയുടെ ഹൃദയത്തിന് അനുരൂപമായ ഒരു ജീവിതം നയിക്കുവാനും പൈസ കരിക മറിയം നമ്മെ സഹായിക്കട്ടെ. നമ്മെ അലട്ടുന്ന ദാരിദ്ര്യം, അസമാധാനം, കോവിഡ് മഹാമാരി എന്നിവയിൽ നിന്നുമുള്ള മോചനത്തിനായി പൈസ കരിക മറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പൈസ അമ്മയുടെ ജന്മ തിരുനാളിലെ മംഗളങ്ങൾ ആശംസിക്കുന്നു. നന്ദി.